ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി വലിയ ദൈവമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മസ്കറ്റിൽ നിന്നും ജോ ബിബറും സിദ്ദോസും ചേർന്നാണ്. ഇവരെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഇവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് ഇവർ ന്യൂസിലാൻഡിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു, അതിനകത്ത് ദൈവത്തിൻ്റെ കാര്യം വെളിപ്പെടേണ്ടതിനായിട്ടും തക്ക സമയത്തുള്ള വഴികൾ തുറക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എല്ലാ നിലയിലും ദൈവിക വിടുതൽ സംഭവിക്കേണ്ടതിനാണ്. അവിടെ ചെന്നിട്ട് തൻ്റെ ജോലിയിൽ തൻ്റെ കുടുംബമായി അവിടെ ആയിരിക്കുവാനായിട്ടും സ്പിരിച്വലി ഒരു മുന്നേറ്റത്തിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ, ദൈവം ഇവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ജോ ബിബറിൻ്റെ മാതാവിനായിട്ടും അതേപോലെ സിന്ധുസിൻ്റെ മാതാവിനും പിതാവിനുമായിട്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഇവരെ പൂർണ്ണമായി അനുഗ്രഹിക്കേണ്ടതിനായിട്ട്. എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിക്കുന്നു, യേശു കടക്കാരനല്ല. ഇവർ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. കാരണം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം ഇവരെ മുമ്പോട്ട് നടത്താൻ പോകുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് എല്ലാ നിലയിലും ഈ എപ്പിസോഡ് നടന്നു കഴിയുമ്പോൾ തന്നെ ഇവരെ മുമ്പോട്ട് നടത്തേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. യെശയ്യാവ് 45 അതിൻ്റെ 2 ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയും ചെയ്യും. നമുക്ക് മുമ്പായി പോകുന്ന കർത്താവ്, നമുക്ക് മുമ്പായി വെളിപ്പെടുന്ന കർത്താവ്, ഹല്ലേലൂയ. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ അപ്പാ. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാക്കണമേ കർത്താവെ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ കർത്താവെ അത്ഭുതം ചെയ്യണമേ അപ്പാ, അതിശയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു ഈ മിനിറ്റിൽ തന്നെ കർത്താവെ, ജോ ബിബറിൻ്റെ അറിയ ഇൻ്റർവ്യൂ അറിയ തുടർന്നുള്ള യാത്ര എല്ലാം കർത്താവിൻ്റെ അറിയ വലിയ വിടുതലിൻ്റെ കരം കാണുന്നതിനായിട്ട്, ദൈവപ്രവൃത്തി കാണുന്നതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഒരു വിടുതലങ്ങ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. തമ്പുരാൻ്റെ കരം വെളിപ്പെടുത്തിയതായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഒരു വിടുതൽ ഇപ്പോൾ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഒരു അത്ഭുതം ഇപ്പോൾ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് വിടുവിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ പൂർണ്ണമായിട്ട് ഞാൻ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവെ ഇവർക്ക് ന്യൂസിലാൻഡിൽ ചെന്ന് സെറ്റിലാകുവാനായിട്ട് അറിയ തലമുറയെ പ്രിയ സസ്സനെയും കർത്താവ് അവിടെ കരുതേണ്ടതിനായിട്ട് എല്ലാ നിലകളിലും അറിയ ദൈവിക കരുതലുകൾ വെളിപ്പെടുത്തണമേപ്പാ. കർത്താവെ അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജോ ബിബറിൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിന്ധുസിൻ്റെ മാതാവിനും പിതാവിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവരെ സൂക്ഷിക്കണമേ, ഇവരെ ദൈവം നടത്തണമേ അപ്പ. എല്ലാ നിലയിലും ദൈവം കാക്കുകയും കരുതുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവരെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. എൻ്റെ കർത്താവ് വാക്കുമാറാത്തവനാകാൻ, എൻ്റെ കർത്താവ് വിടുവിക്കുന്നവനാകാൻ, എൻ്റെ ദൈവം മുമ്പോട്ട് നടത്തുന്നവനാകാൻ കർത്താവെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുകൊണ്ടാണ്യേശയ്യാപ്രവാചകന്റെ പുസ്തകം 42 അതിൻ്റെ 8 അറിയാം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും അലിയ വിട്ടുകൊടുക്കത്തില്ല. അലിയ ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു ആ കരമൊന്ന് ഉയർത്തി. കർത്താവ് തൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം മഹത്വം ഒരു സ്ഥലത്ത് വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, മഹത്വം ഒരിടത്ത് വെളിപ്പെട്ടാൽ, മഹത്വം ഒന്നാമത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ നാമം മാത്രമേ അവിടെ ഉയരത്തുള്ളൂ. അറിയാം, മനുഷ്യനോ മറ്റ് കാര്യങ്ങൾക്കോ മതത്തിനോ സംഘടനയ്ക്കോ ഒന്നും പേരില്ലാത്ത രീതിയിൽ ദൈവനാമ മഹത്വം അവിടെ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഒന്നാമത് മഹത്വം വെളിപ്പെട്ടാൽ അവിടെ തുറക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പേരായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമമായിരിക്കും ഉയരുന്നത്. രണ്ടാമത്തെ കാര്യം അറിയാം, മഹത്വം വെളിപ്പെട്ടാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സൗന്ദര്യം അവിടെ ഓപ്പണാകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ ഭംഗി, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നതൊന്നും തികയാത്തതുപോലെ, അല്ലെങ്കിൽ അതിനകത്ത് ആർക്കെങ്കിലും ഒക്കെ കുറ്റം പറയാൻ കാണും, പക്ഷേ ദൈവ മഹത്വം ഒരുവൻ്റെ മേളിലോ ഒരു സഭയുടെ മേളിലോ ഒരു ഭവനത്തിലോ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ. കാരണം ദൈവ മഹത്വത്തിലാണ് കാനാവിലെ കല്യാണ വീട്ടിൽ വീണ്ടും വെളിപ്പെട്ട് വന്നത്. സ്വീകരിക്കാൻ പറ്റും. ഞാനിത് നിങ്ങളുടെ അറിവിന് വേണ്ടിയാണ് 1-2 ഭാഗങ്ങൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരണം പുതിയ നിയമസഭ വെളിപ്പെട്ട് നിൽക്കുന്നത്, പുതിയ നിയമത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് കാൽവരി ക്രൂശിൽ വില
തന്നിട്ട് ആത്മാവിനെ എനിക്കും നിങ്ങൾക്കും തന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടു പോയ തേജസ്സിലേക്ക് ജനത്തെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന ആ തേജസ് നിത്യമായ അനുഭവത്തിലേക്ക് നിത്യ തേജസ്സിലേക്ക് വരുവാൻ അറിയ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ അവൻ തേജസ്സിൽ പ്രഭു ആയതുകൊണ്ട് അവൻ്റെ നാമം തേജസ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിച്ചു എന്ന് പറയുന്നത്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അറിയ തേജസ് കർത്താവാണ്, അറിയ മഹത്വം കർത്താവാണ്. ആ മഹത്വമായ കർത്താവിനോട് കൂടെ ജീവിപ്പാൻ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നതുകൊണ്ട് അതൊന്നും അറിയുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ അറിയ രണ്ടാമത്തത് അറിയ തേജസ് വെളിപ്പെട്ടാൽ അല്ലെങ്കിൽ മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സൗന്ദര്യം അറിയ അവിടെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ സൗന്ദര്യമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീണായത്. വിരുന്നു വഴി പറയുന്നു എൻ്റെ ലൈഫിൽ ഇതേപോലെ ഹല്ലേലൂയ. ആ കാരണം ഈ വിരുന്നു വാരി പലയിടത്തും ഹല്ലേലൂയ കുടിച്ചിട്ട് പലതും കുറ്റം പറഞ്ഞിട്ടുണ്ടാകും, കുറവ് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അറിയ പച്ചവെള്ളത്തിൽ നിന്ന് കർത്താവ് ഉളവാക്കി വീഞ്ഞു കുടിച്ചിട്ട് പറയുന്നു ഇതേപോലെ ഒന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ അത് ദൈവത്തിൻ്റെ സൗന്ദര്യമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവിന് നന്ദി പറയണമെന്ന് ഓർപ്പിക്കുന്നു. അറിയ മൂന്നാമത്തെ തലമാണ് ഹല്ലേലൂയ മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞാൽ, മഹത്വം വെളിപ്പെട്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ മഹത്വത്തിലേക്ക് നടക്കുവാനായിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുവാൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞാട്ടെ ഞാൻ മഹത്വം കണ്ട സാക്ഷിയായി തീരും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ എന്നിലൂടെ ഉയർത്തും. ഹല്ലേലൂയ നിങ്ങൾ ആ ഭവനത്തിൽ നിങ്ങൾ ആ ദേശത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഹല്ലേലൂയ വെളിപ്പെടുത്തേണ്ടവരാണ്. ഹല്ലേലൂയ അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് അറിയ മഹത്വം തേജസ് പ്രഭ ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ ഉള്ളത് മലയാളം വേടുകളിലാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഗ്ലോറി എന്നുള്ള ഒറ്റ വേർഡ് മാത്രമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. മലയാളം വേർഡിൽ ഭൂമിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും ഒക്കെ ഹല്ലേലൂയ ഒത്തിരി പര്യായങ്ങൾ വെളിപ്പെട്ട് വരുന്നത് പോലെ മഹത്വത്തിന് ഞാൻ മഹത്വം കണ്ട സാക്ഷിയായി തീരും. ഹല്ലേലൂയ ഞാൻ മഹത്വം കണ്ട സാക്ഷിയായി തീരും. ഹല്ലേലൂയ സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച്. അപ്പം മൂന്നാമത്തെ തലമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മഹത്വം ഒരു വ്യക്തിയുടെ മേളിലേക്ക് തുറക്കുന്നതിൻ്റെ ആഴം അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹല്ലേലൂയ മറിയയോട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മാർത്തയോട് പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ അവിടെ വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അറിയ ഈ തീർന്നു എല്ലാം അവസാനിച്ചതല്ല. അറിയ അമ്മയായ മറിയ അവിടെ നിൽക്കുന്ന ശുശ്രൂഷകരോട് ഹല്ലേലൂയ പറഞ്ഞു ഇവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കണമേ. വിശ്വാസത്തിൻ്റെ തലങ്ങൾ മഹത്വത്തെ വിളിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചവൻ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവം ചെങ്കടലിൽ അറിയ തുറന്നില്ലെങ്കിൽ ചെങ്കടലിൽ പിളർന്നില്ലെങ്കിൽ അറിയ ഇസ്രായേൽ മക്കൾ വിചാരിച്ചാൽ അത് മാസങ്ങളായാലും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ എന്നാൽ ഒറ്റ രാത്രിയിൽ തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം 14:3 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇന്ന് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് വർഷങ്ങൾ കരഞ്ഞത് വർഷങ്ങൾ ശ്രമിച്ചിട്ട് കിട്ടാത്തത് മഹത്വം ഈസിയായി തുറന്നു വരാൻ പോവുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. ഓ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയ വൈദ്യശാസ്ത്രം നിങ്ങൾക്ക് ഓ അത് നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി നീ മഹത്വം കണ്ട സാക്ഷിയായി തീരാൻ പോവുകയാണ്. അവൻ്റെ തേജസ്സിനെ അല്ലെങ്കിൽ അവൻ്റെ മഹത്വത്തെ അവൻ വേറെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ മഹത്വം അല്ലെങ്കിൽ കാര്യങ്ങളെ തീരുമാനിക്കട്ടെ, മഹത്വം വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഹല്ലേലൂയ എങ്കിൽ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ് ഒരുമിച്ച്. ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ കർത്താവ് പറയാണ് ശത്രുവിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ എന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് ആ ഫറവോൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ വലിപ്പത്തെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ ഫറവോൻ്റെ വലിപ്പത്തിലോ ഫറവോൻ്റെ ബലത്തിലോ ചെങ്കടൽ തുറക്കത്തിലെന്ന് പറയുമ്പോൾ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ഈസിയായി തൻ്റെ മക്കളെ അക്കര കയറ്റുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു പ്രവചന ശബ്ദം നിങ്ങളോട് വിളിച്ചു പറയുന്നു. അറിയ നിങ്ങളുടെ ശത്രുക്കൾ കാണുക, വർഷങ്ങൾ നിങ്ങളുടെ വഴിയടച്ച മേഖലകളിൽ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അസാധാരണ വാതിൽ മഹത്വത്തിൽ തുറക്കാൻ പോവുകയാണ്. സ്വീകരിക്കുന്ന ആരോടൊക്കെ കർത്താവ് വ്യക്തമായി വിളിച്ചു പറയുന്നു വർഷങ്ങളായി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഹല്ലേലൂയ മെഡിക്കൽ സയൻസ് പറയുന്നത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് തലമുറ ലഭിക്കത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു ഇതാ നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനം സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടിയ വാതിൽ തുറക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചെന്റെ കൂടെ ഇന്ന് രാത്രി മഹത്വം കണ്ട സാക്ഷികളായി ചിലവർ എഴുന്നേറ്റ് വരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ ഹല്ലേലൂയ ഇനിയുള്ള 20 മിനിറ്റുകൾ ആരൊക്കെയോ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവ മഹത്വം അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തെ കാണുകയാണ്, ദൈവ തേജസ് അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവിന്റെ മഹത്വം നിങ്ങളെ തൊടുവാൻ പോകുന്നു. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചു. അപ്പൊ മൂന്നാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ ചിലത് ഈസിയായി മഹത്വം
വാഗ്ദത്തത്തിൽ തുറന്നു വരും. ഹല്ലേലൂയ. വർഷങ്ങൾ ചെയ്തേണ്ടത്, വർഷങ്ങൾ നടക്കേണ്ടത് ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടത് തെളിയിക്കാൻ പോവുകയാണ്. നാലാമത്തെ മേഖല എന്ന് പറയുന്നത് ആ മഹത്വം ഒരിടത്ത് വെളിപ്പെട്ടാൽ ദൈവത്തിന്റെ വലിപ്പം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. മഹത്വത്തിന്റെ ആഴമേറിയ അർത്ഥം ദൈവത്തിന്റെ വലിപ്പം എന്നുള്ളതാണ്. ടോട്ടാലി ഓഫ് ഗോഡ് എന്നാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ വലിപ്പം നീ കാണുവാൻ പോകുന്നു. നീ വിളിക്കുന്ന ദൈവമാര് ആണ് എന്ന് നീ തിരിച്ചറിയുന്നത് ദൈവമഹത്വം വെളിപ്പെടുമ്പോഴാണ്. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ. മഹത്വം ചിലവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ നീതി കണക്കിടാൻ പോകുകയാണ്. എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മുഴുവൻ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ ഇന്ന് രാത്രി ചിലവരുടെ മേളിൽ കർത്താവ് അഭിഷേകത്തിന്റെ തലകളിൽ തുറന്നു തരികയാണ്. അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളെയും എന്നെയും മനുഷ്യനെ ഹല്ലേലൂയ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്നും അറിയാം. ഏത് നിലയിലാണ് നിങ്ങളെയും എന്നെയും ദൈവമാക്കിയിരുന്നതെന്നും തിരിച്ചറിയുക. സങ്കീർത്തനം 8-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നെന്ന് പറഞ്ഞാട്ടെ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നെയും നിങ്ങളെയും തേജസ്സും ബഹുമാനവും അണിയിച്ചാണ് കർത്താവ് വിളിച്ചിരുന്നത്. എന്നാൽ മനുഷ്യൻ പാപം നിമിത്തം തേജസ് അവരുടെ മേളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് മുതൽ കർത്താവ് നടത്തുന്ന പാതയിൽ കർത്താവിന്റെ കരം പിടിച്ച് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്റെ വിളി മഹത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്, എന്റെ വിളി മഹത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഞാൻ ഒരു ആഴമേറിയ ചിന്തയിലേക്ക് ഒന്ന് വരാൻ ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുകയാണ്. ചിന്തിച്ചു തുടങ്ങുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മുഴുവൻ പ്രാർത്ഥിച്ചു തുടങ്ങണമെന്ന് ഓർപ്പിക്കുക. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഭൂമിയിൽ മഹത്വപ്പെടുത്തി. അതേ വിളിയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെയും എൻ്റെ വിളി തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പദങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുന്നത്. കർത്താവ് വിളിച്ചു പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തിയെ തികച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങളെയും എന്നെയും ഭൂമിയിലാക്കിയിരിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനും ദൈവമാക്കിയിരിക്കുന്ന പ്രവൃത്തിയെ തികയ്ക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 18-ാമത്തെ വാക്യം കൂടെ ഒരുമിച്ച് ഹല്ലേലൂയ. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഈ ഭൂമിയിലേക്ക് പിതാവ് അയച്ചതുപോലെ വിശ്വസിക്കുന്ന എന്നെയും നിങ്ങളെയും പിതാവ് ആകർഷിച്ചുകൊണ്ട് പുത്രനെ കണ്ടുമുട്ടി നിൽക്കുന്നത് കൊണ്ട് അറിയാം, നിങ്ങളും ഞാനും അതേപോലെ മഹത്വത്തിന് വേണ്ടി അയക്കപ്പെട്ടവരാണ്. അറിയാം, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിളിയൊന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം കൂടെ അറിയാം. 29-30 വായിച്ചാൽ നല്ലത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. അറിയാം, മുന്നറിഞ്ഞവരെ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് വിളിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിളിച്ചവരെ നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിളിച്ചവർ ഇന്ന് വൈകിട്ട് പാപികളായിട്ട് തുടരാനല്ല, വിളിച്ചവർ അറിയാം രോഗത്തിൽ തുടരാനല്ല, നിങ്ങളെ അവൻ നീതീകരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, എല്ലാ അനുഗ്രഹത്തിന്റെ പിന്നിലും റീസൺ ഉണ്ട്, എല്ലാ ശാപങ്ങളുടെ പിന്നിലും ഒരു റീസൺ ഉണ്ട്. ആ നിലകളെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ നീതീകരണം, യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള നീതീകരണം നിന്റെ ജീവിതത്തിനകത്ത് ഒരു തിരിവ് കൊണ്ടുവരാൻ പോവുകയാണ്. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇനിയുള്ള മിനിറ്റുകൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മാവിന്റെ തലം തുറക്കട്ടെ, ആ തേജസ്സിന്റെ തലം തുറക്കാൻ തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ആഴമായി വെളിപ്പെടുന്നത് പോലെ ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ നിന്ന് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. അപ്പോൾ ഹല്ലേലൂയ, ലോകത്തിന് മുമ്പേ മുൻനിയമിച്ചവരെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കേണ്ടതിന് വേണ്ടി വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിയാം, അങ്ങനെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, എന്നെ ശ്രദ്ധിക്കുന്നവർ തിരിച്ചറിയാം, നിങ്ങളും ഞാനും നാളുകളെ കുറിച്ച് ഭാരപ്പെടുന്നവരായിരിക്കാം, പ്രശ്നങ്ങൾ എങ്ങനെ തീരുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുൻ നിയമിച്ചവരെ അവൻ തേജസ്സിലാണ് വിളിച്ചിരിക്കുന്നത്. ആ തേജസ് ഇന്ന് വൈകിട്ടും വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. വാക്യത്തിലേക്ക്, ദൈവം ലോക സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി ഒരുമിച്ച് വ്യക്തിപരമായി നിൽക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പറയാമോ? എന്റെ തേജസ്സിനായിട്ട് ഹല്ലേലൂയ, എന്റെ മഹത്വത്തിനായിട്ട് വ്യക്തിപരമായി ഓരോ ജീവിതങ്ങളുടെ മേളിലും ദൈവം ലോക സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ഒരുമിച്ചൊന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറയും, ലോകസ്ഥാപനത്തിന് മുമ്പേ ഇതിനകത്ത് നിൽക്കുന്ന ചില ജീവിതങ്ങളിൽ രോഗിയായി തീരുമെന്നല്ല, ആക്സിഡന്റിൽ തീരുമെന്നല്ല, കടബാധ്യതയിൽ തീരുമെന്നല്ല, നിന്റെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിളിക്കപ്പെട്ടതായതുകൊണ്ട് ഹല്ലേലൂയ. ആ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളത് ഇന്ന് വൈകിട്ട് ചിലവരുടെ ജീവിതത്തിനകത്ത് ഓപ്പൺ ആകാൻ പ്രാർത്ഥിക്കുക. അധികമായി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുക. നിന്റെ വിളിച്ച വിളിയുടെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ലോക സൃഷ്ടിക്കും മുമ്പേ
നമ്മുടെ തേജസ്സിനായി, എൻ്റെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായി മുൻനിയമിച്ചത് ചിലത് ഇന്ന് വൈകിട്ട് ഇനി അങ്ങോട്ടുള്ളത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു കൊടുക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. മുൻനിയമിച്ച് നിൽക്കുന്ന ചിലത് ആ പച്ചവെള്ളം മീനാകുന്ന പോലെ കളർ മാറുന്നത് പോലെ, നിന്റെ കണ്ണ് തുറക്കുന്നത് പോലെ, ആത്മാവ് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരേണ്ടതിനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ചോ. വിശ്വസിക്കുന്നവരെ മേലാണ് ഇത് തലം തിരിയുന്നത്, വിശ്വസിക്കുന്നവരെ മേലാണ് തലം തിരിയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആഴമായി സംസാരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ കരമടി ഒന്ന് വർദ്ധിക്കട്ടെ, നിന്റെ ആത്മാവിന്റെ പ്രാർത്ഥനയൊന്ന് വർദ്ധിക്കട്ടെ. കാരണം യേശയ്യ പ്രവാചകന്റെ പുസ്തകം 60:1 വാക്യം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേലിൽ ഉദിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് അറിഞ്ഞുകൊണ്ട് ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്ന, അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന, അറിഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുകയാണ്, എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് തേജസ്സിനെ വെളിപ്പെടുത്തുന്ന, കരം പിടിച്ചുകൊണ്ട് വീണ് കിടക്കുന്നവനെ കർത്താവ് കരം പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നു, നിന്റെ തേജസ്സിൽ ജീവിക്കുവാനായിട്ട്. ദോ ഹറിയ യഹോവയുടെ തേജസ് നിന്റെ മേലിൽ വെളിപ്പെടുത്തേണ്ടതിനായിട്ട്. ആ വാക്യം തോസൂട്ടിയിരുന്നു വേഗത്തിൽ വായിക്കുന്നു, ഓർപ്പിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് ചേർന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അയൽക്കാർക്ക് എന്തോ സംഭവിച്ചെന്നോ ലോകക്കാർക്ക് എന്തോ നടക്കുന്നു എന്നുള്ളതല്ല, തേജസ്സിൽ അല്ലെങ്കിൽ മഹത്വത്തിൽ ജീവിക്കുന്ന നിനക്ക് കുറവുകൾ ഹറിയ നിറവായി തീരാൻ തുടങ്ങും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ നിറവ് കൊണ്ട് ഹല്ലേലൂയ പത്രോസിന്റെ നിറവ് കൊണ്ട് മറ്റ് പടകുകളും ജീവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ പത്രോസിന്റെ പടക് നിറഞ്ഞതോടെ പത്രോസ് ആ പടകിനെ ഒതുക്കിയല്ല ചെയ്തത്, പത്രോസ് അടുത്തുള്ള പടകുകളെ കൂടെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അറിയ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ചുമക്ക്. ഇന്ന് വൈകിട്ട് ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ഒരു നിറവ് വ്യാപരിക്കണമെങ്കിൽ ഹല്ലേലൂയ നീ മറ്റുള്ളവരിലേക്ക് അത് പകരേണ്ടത് ആവശ്യമാണ്, മറ്റുള്ളവരിലേക്ക് അത് പകരേണ്ടത് ആവശ്യമാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പത്രോസിന്റെ പടക് നിറയാൻ തുടങ്ങിയതോടെ പത്രോസ് അടുത്ത് കിടക്കുന്ന പടകളും അറിയ മാടി വിളിച്ചിട്ട് പറഞ്ഞു, ഈ അനുഗ്രഹം നിങ്ങളുടെ മേലിലേക്കും ചുമക്കട്ടെ. ഇന്ന് വൈകിട്ട് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, വ്യത്യസ്തനായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ മേലിലോട്ടൊരു നിറവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മേലിലോട്ടൊരു നിറവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മേലേക്ക് പകരപ്പെടാൻ തുടങ്ങും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവ തേജസ് ചിലവരുടെ മേളിൽ വ്യാപരിക്കുന്നു, വിശ്വസിക്കുന്നവന്റെ മേളിൽ, ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നതിന്റെ മേളിൽ, ദൈവവചനം അനുസരിക്കുന്നതിന്റെ മേളിൽ ഇന്ന് രാത്രി യഹോവയുടെ തേജസ് വെളിപ്പെട്ട് വരാൻ പോകുന്നു, യഹോവയുടെ തേജസ് വെളിപ്പെട്ട് വരാൻ തുടങ്ങുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു, ഇനി സൂര്യന്റെ കീഴിൽ, ഇനി ചന്ദ്രന്റെ കീഴിൽ നിന്റെ കരച്ചിലല്ല കാണാൻ പോകുന്നത്, സൂര്യനോ ചന്ദ്രനോ അല്ല അറിയാം, നിന്റെ വീട്ടിൽ കിടക്കുന്ന കലണ്ടറുകളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, യഹോവയുടെ തേജസ് നിനക്ക് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 60:19 വാക്യം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, ശ്രദ്ധിച്ചോ, ഇന്ന് മുതൽ യഹോവയുടെ തേജസ് നിന്നെ വഴി നടത്താൻ പോകുകയാണ്, യഹോവയുടെ പ്രകാശം നിന്റെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ആരോടൊക്കെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇരുട്ടിന് നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ സ്ഥാനമില്ലാത്ത രീതിയിൽ ഇരുട്ടിന്റെ അവകാശങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രോഗക്കെട്ടുകൾ, ആ ശാപക്കെട്ടുകൾ, ആ മന്ത്രവാദ കെട്ടുകൾ ഇന്ന് തേജസിന്റെ മുമ്പിൽ അവസാനിക്കുകയാണ്. ഓ തേജസിന്റെ മുമ്പിൽ അവസാനിക്കുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഓ നിങ്ങൾ അടുത്തിരിക്കുന്നവരെ കരം മുറുകെ പിടിക്കാമെങ്കിൽ മുറുകെ പിടിക്കുക. ഇതാ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സിലേക്ക് വെളിപ്പെടുന്നു. ഉടമന ഫലമന ഘടക, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവാം നിനക്ക് നിത്യപ്രകാശവും ദൈവം നിന്റെ ദൈവം നിന്റെ തേജസ്സുമായിരിക്കും. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തെ തന്നെ ആശ്രയിക്കുന്ന, ദൈവത്തെ തന്നെ വിളിക്കുന്ന ചിലരോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ തേജസ് വെളിപ്പെട്ട് വരികയാണ്. സൂര്യന്റെ കീഴിൽ, ചന്ദ്രന്റെ കീഴിൽ ഇതുവരെ നടക്കാത്ത ചില വലിയ വലിപ്പങ്ങൾ കാണുവാൻ, ഇതുവരെ നടക്കാത്ത ചില വലിയ വിടുതലുകൾ കാണുവാൻ തമ്പുരാനിതാ നിന്നെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുകയാണ്. ഉടമന ഫലമനക രോഗികൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി ആ മഹത്വം നിന്റെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ, ആ തേജസ് നിന്റെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ, ഒരുമിച്ച് ഒരാഴത്തിലോട്ടൊന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഒരുമിച്ച് 2 കൊരിന്ത്യർ 2 അതിന്റെ 8 വാക്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. ഒരുമിച്ച് ഇന്ന് വൈകിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ, ഹല്ലേലൂയ, അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ഞാൻ എഴുതി വെച്ചിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ആത്മാവിന്റെ ശുശ്രൂഷ, ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കാനാണ് എൻ്റെ ആഗ്രഹം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മാവ് വെളിപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതല്ലയോ. ഇന്ന് വൈകിട്ട് അധികമായി ചിലത് ചിലവർ പ്രാപിക്കാൻ പോകുന്നു. ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാണ്. ആത്മാവിനൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവെ, ആ തേജസ് വർദ്ധിക്കട്ടെ, തേജസ്സിന്റെ വലിപ്പം കാണാൻ തുടങ്ങട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്, ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. കർത്താവിന്റെ വലിപ്പം ഞങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. തേജസ് ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ മധ്യത്തിൽ മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങട്ടെ.
ഒരു മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങട്ടെ. സുവിശേഷത്തിൽ വെളിപ്പെടുന്ന, ദൈവവചനത്തിൽ വെളിപ്പെടുന്ന തേജസ് ഇന്ന് വൈകിട്ട് ചിലവരുടെ മേലിൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങട്ടെ. മോശയുടെ മേലിൽ വെളിപ്പെട്ട തേജസ്സിനേക്കാൾ വലിപ്പമായി ഇന്ന് വൈകിട്ട് ചിലവർ അത് അനുഭവിക്കാൻ തുടങ്ങട്ടെ. കർത്താവെ, അങ്ങ് കണ്ടെന്ന് പറയുവാനായിട്ട്, അങ്ങ് സ്പർശിച്ചെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ അറിയാം. മോശ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ തേജസ് കാണണം. ഓ, ആ തേജസ് കാണണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ പിളർന്ന പാറയുടെ നടുവിൽ നിർത്താം. അറിയാം, ഞാൻ കടന്നുപോയ ശേഷം നിനക്ക് എൻ്റെ പുറം പിൻഭാഗം കാണാൻ കഴിയും. അറിയാം, സ്വീകരിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടും എനിക്കും നിങ്ങൾക്കും തേജസ് വെളിപ്പെടാൻ കാരണം ക്രിസ്തു എന്ന പിളർന്ന പാറയിലൂടെ യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ പിളർന്നു. ആ ഹല്ലേലൂയ, ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ അറിയാം, ഞാനും നിങ്ങളും ആ പാറയുടെ മേളിൽ നിന്നുകൊണ്ട് ആ തേജസ് അനുഭവിക്കുകയാണ്. ക്രിസ്തു മുഖാന്തരം ദൈവ തേജസ്സിലേക്ക് മടങ്ങി വരുന്നവർ ഇന്ന് വൈകിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. ആത്മാവിന്റെ ശുശ്രൂഷയോ അധികം തേജസ് ഉളവാകുന്നു. ആത്മാവിന്റെ ശുശ്രൂഷയോ അധികം തേജസ്സിനെ കൊണ്ടുവരുന്നതാണ്. ആത്മാവിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് അധികമായി എന്തൊക്കെയോ നിങ്ങളുടെ മേലിലേക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അധികമായി എന്തൊക്കെയോ ചലിക്കാൻ തുടങ്ങുകയാണ്. ആത്മാവിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വാസത്താൽ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ മൂന്ന് തലങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മൂന്ന് തലങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരുമിച്ച് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചുകൊണ്ട് 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഒരുമിച്ച് ഇന്ന് വൈകിട്ട് അധികം വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം ദൈവമഹത്വമായി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ മഹത്വമായി വെളിപ്പെടാൻ പോകുന്നു. തേജസ് വെളിപ്പെടുത്തുന്ന ഒരു രാത്രിയായി ഇത് തീരാൻ പോകുന്നതിനായി സ്തോത്രം. നിങ്ങൾ നോക്കേ, യേശു കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെയും വന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അധികം വിശ്വസിക്കുന്ന യേശുവിൻ്റെ അമ്മ മറിയ പറഞ്ഞു, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ, കർത്താവിനെ നിർബന്ധിക്കുന്ന രീതിയിൽ ഇതാ മഹത്വം വെളിപ്പെടുകയാണ്. 11-ാമത്തെ വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗനിയിലെ കാനായിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മഹത്വം എവിടെങ്കിലും വെളിപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ മുഴുവൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങും. ആത്മാവിൽ ഹല്ലേലൂയ, ആ വിഷയങ്ങൾ നടക്കത്തില്ല, രോഗമാണ്, സാഹചര്യം മുമ്പോട്ട് പോകത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സകലരും വിശ്വസിക്കേണ്ടതിന് വേണ്ടി, സകലരും പൂർണ്ണമായി വിശ്വസിക്കേണ്ടതിന് വേണ്ടി കാണക്ക നിലയിൽ ദൈവ തേജസ് വെളിപ്പെടേണ്ടതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാമോ? ഒത്തിരി മേഖലകളിൽ ദൈവ തേജസ് വെളിപ്പെട്ടതായി കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 2 വാക്യങ്ങളൊന്നും ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അറിയാം, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 10-ാമത്തെ വാക്യവും പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഈ 2 വാക്യങ്ങൾ ദൈവ തേജസ്സിനെ വെളിപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവ തേജസ് വെളിപ്പെടുവാൻ തുടങ്ങട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്തും മേഘമിറങ്ങുന്നത് പോലെ ഒരു അനുഭവം ഇന്ന് വൈകിട്ട് സംഭവിക്കാൻ തുടങ്ങട്ടെ. യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് അവർ കണ്ടു. ആത്മാവിൽ കാണാൻ പറ്റുന്ന രീതിയിൽ മഹത്വം വെളിപ്പെടും കേട്ടോ. കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും മഹത്വം വെളിപ്പെട്ട് വരും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ആ മഹത്വം വെളിപ്പെടാൻ തുടങ്ങട്ടെ. മഹത്വം വെളിപ്പെടാൻ തുടങ്ങട്ടെ. കർത്താവേ, കാണാൻ പറ്റുന്ന രീതിയിൽ ദൈവ തേജസ് വെളിപ്പെടാൻ തുടങ്ങട്ടെ. കർത്താവിന്റെ കരം വെളിപ്പെടാൻ തുടങ്ങട്ടെ. ഇന്ന് വൈകിട്ട് ഏതൊക്കെ കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, അവരുടെ എല്ലാം ജീവിതത്തിനകത്ത് ദൈവ മഹത്വം വെളിപ്പെടുന്ന രീതിയിൽ, അവരുടെ എല്ലാം ജീവിതത്തിനകത്ത് ദൈവ മഹത്വം വെളിപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട്, ഓ ഹരിയ, ഇന്ന് രാത്രി ആ ദൈവ തേജസ് ഓരോ കുടുംബങ്ങളുടെ മേലിൽ തുറക്കേണ്ടതിനായിട്ട്, ഓ ഹരിയ, നിങ്ങളുടെ ഭവനം ദൈവ തേജസാൽ മൂടപ്പെടട്ടെ. ഹരിയ, മേഘത്തിൽ യഹോവയുടെ തേജസ് വെളിപ്പെട്ട് നിൽക്കുന്നത് അവർ കണ്ടു. 24-ാം അധ്യായം, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരികയാണ്. 24-ാം അധ്യായം, ഹരിയ, ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച്, യഹോവയുടെ തേജസിന്റെ കാഴ്ച പർവ്വതത്തിന് മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ഇന്ന് വൈകിട്ട് മേഘമായി വെളിപ്പെടുന്നത് പോലെ ചിലവർക്കത് കാണാൻ കഴിയും. ചിലവർക്ക് തീ കത്തി നിൽക്കുന്നത് പോലെ ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുടെ സ്വീകരിക്കുക. നിങ്ങളുടെ മേളിൽ മഹത്വം ഓപ്പണാകട്ടെ. ഇന്ന് വൈകിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന ചില കുടുംബങ്ങളുടെ മേലിലേക്ക്, ചിലതിനെ കരിച്ചു കളയുന്ന രീതിയിലേക്ക് ചില ക്യാൻസർ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മഹത്വം തീ പോലെ ഇറങ്ങി വരട്ടെ. ഉടമന മനമന മേഘം ചലിക്കുന്നതാണ്, നിന്റെ മുമ്പോട്ടുള്ള വഴികളെ തുറക്കുന്ന രീതിയിൽ. അറിയാം, അവർക്ക് മുൻപടയായി മേഘം വെളിപ്പെട്ടതുപോലെ, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി മഹത്വം വെളിപ്പെട്ടതുപോലെ, ഞാൻ ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പ ഇവരുടെ ജീവിതത്തിൽ തേജസ് ഓപ്പണാകേണ്ടതിനായി, ഗ്ലോറി ഓപ്പണാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് തീ പോലെ ചെന്ന് വെളിപ്പെട്ടുകൊണ്ട് ചില രോഗശക്തികൾ ഈ മിനിറ്റിൽ കരിഞ്ഞു പോകട്ടെ. റേഡിയേഷൻ പാസ് ചെയ്യുന്നത് പോലെ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം ചിലരെ തൊടട്ടെ. അത്ഭുതകരമായ വഴി ചിലവർക്ക് വേണ്ടി തുറക്കട്ടെ. ആത്മാവിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പ്രാപിക്കുന്ന രാത്രിയാണ്. ഇത് കേട്ടിട്ട് പോവുകയല്ല, ഈ ദൈവ തേജസ്സിനെ നിന്റെ കണ്ണുകൊണ്ട്
കണ്ടു കാണുന്ന രീതിയിൽ ഇന്ന് രാത്രി എവിടെല്ലാം പുതുക്കം വരണമോ, എവിടെല്ലാം ഞാൻ ആഴം പറയാൻ പോവുകയാണ്, സ്വീകരിക്കാൻ പറ്റുന്നതിനോട് ഒരുമിച്ച് എന്റെ കൂടെ സ്വീകരിച്ചോ. മഹത്വം ഒരിടത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ മഹത്വത്തിനകത്ത് മരണമില്ല. മഹത്വത്തിനകത്ത് മരിക്കുമെന്ന് പറഞ്ഞത് ചിലത് ജീവിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങും. മഹത്വം എവിടെങ്കിലും വെളിപ്പെട്ട് കഴിഞ്ഞാൽ അറിയാം, ഇന്നലകളിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞത് ചിലത് എഴുന്നേറ്റ് വരാൻ തുടങ്ങും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയി ജീവിതം, കുടുംബം നഷ്ടപ്പെട്ടു പോയി വാസേ, ജോലി നഷ്ടപ്പെട്ടു പോയി, സാഹചര്യങ്ങളെല്ലാം വഴിയടഞ്ഞു എന്ന് പറയുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് എനിക്ക് ഒരു പദം പറയാനുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം വെളിപ്പെടും. ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രതികൂലം വന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു ഇച്ഛാന് പ്രയോറിറ്റി ഇല്ല, അതുകൊണ്ട് ക്യാമ്പിൽ കൊണ്ടിരുത്താം. ക്യാമ്പിൽ കൊണ്ടിരുത്തിയാൽ ഫുൾ സാലറി കിട്ടത്തില്ല, പകുതി സാലറി കിട്ടത്തുള്ളു. അപ്പം ഞാൻ പറഞ്ഞു ഇച്ഛായൻ വിഷമിക്കണ്ട, ഇച്ഛായന് ഓടി നടന്ന് പണി ചെയ്യും, ഇച്ഛായന് പ്രയോറിറ്റി ഉണ്ടാവാൻ പോവുക, ഇച്ഛായനില്ലാതെ ആ പണി നടക്കത്തില്ല. ഞാൻ യേശുവിൻ്റെ നാമത്തെ പ്രഖ്യാപിച്ച് അങ്ങനെ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു. കുറേ പേർപ്പസ് എല്ലാം ശരിയാവാൻ പോകുന്നു എന്ന് പാസ്റ്ററിൻ്റെ അടുത്ത് ദൂത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പാസ്റ്റർ ദൂത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞ ഒരു ദൂതും എനിക്ക് നടക്കാതെ പോയിട്ടില്ല, ഒന്നും നടക്കാതെ പോയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാനൊന്ന് ജീവിച്ചു തുടങ്ങി, ഞാനൊന്ന് ചിരിച്ചു തുടങ്ങി ഈ ചർച്ച കയറിയതിന് ശേഷം. അപ്പം ഞാൻ പറഞ്ഞു പാസ്റ്റർ പറഞ്ഞ ഒരു ദൂതും നടക്കാതെ പോയിട്ടില്ല, എൻ്റെ കർത്താവ് അത് ചെയ്യും, ഇച്ഛാ വിഷമിക്കേണ്ടെന്ന്. ഇപ്പം ഇച്ഛാൻ പറയും എനിക്ക് ഇരിക്കാൻ സമയമില്ല, നീ ഇല്ലാതെ ജോലി ഇല്ല, നടക്കത്തില്ല എന്നാ പറഞ്ഞ ആ ഇച്ചായൻ്റെ. അത് മാത്രമല്ല, ഇച്ചായൻ്റെ ഫോർമാൻ എന്ന പദവിയിലാണെങ്കിലും പേപ്പേഴ്സ് റെഡി ആയിട്ടില്ലായിരുന്നു. ആ നാല് ഫോർമാൻമാരിൽ ഒരാൾ ഫോർമാനായിട്ട് പേപ്പേഴ്സ് റെഡി ആവാൻ പോയിട്ടുണ്ടെന്ന് ഹെഡ് ഓഫീസിലോട്ട്. എൻ്റെ കർത്താവിന് ഒത്തിരി ഒത്തിരി നന്ദി. പാസ്റ്ററിന് എനിക്ക് വേണ്ടി ഞാൻ എപ്പോൾ വിളിച്ചാലും എപ്പോൾ വന്ന് പറഞ്ഞാലും ആത്മാർത്ഥമായിട്ട് ഇതുപോലെ ഒരു സ്പിരിച്വൽ ഫാദറിനെ തന്നതിന് ഒത്തിരി നന്ദി എൻ്റെ യേശുവപ്പന്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഞാനും വിശ്വസിക്കുന്നു. അനേക എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രിയരെ, പക്ഷേ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആരൊക്കെയോ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്, ആരൊക്കെയോ ഇതുവരെയും കാണാത്ത വലിയ ദൈവപ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. കാരണം ഈ ഭൂമിയിൽ എനിക്കെന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, അതെൻ്റെ യേശുവാണ്, ആ പാദപീഠമാണ് എൻ്റെ ആശ്രയം. നമുക്ക് ഒരുമിച്ചൊന്ന് അലവിയ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആ പ്രിയരെ, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അറിയാം, കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും ഒരു സുനാമിയിൽ തീർന്നു പോകുന്നതല്ല. ഈ ലോകത്തിൽ എൻ്റെതെന്ന് പറയാനായിട്ട് എനിക്ക് യേശു മാത്രമാണ് എങ്കിൽ ആ കണ്ണുകളും നടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അലലുയ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് കർത്താവ് എല്ലാ കണ്ണുകളും നടച്ചോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ആശ്രയിക്കുന്നു. കർത്താവെ, ഇവരെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യണമേ. എൻ്റെ ഉപവാസത്തിനകത്ത് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇവരിപ്പോൾ അത്ഭുതങ്ങൾ കാണട്ടെ. ജീവിതത്തിനകത്ത് ഒത്തിരി വഴിയടഞ്ഞു പോയവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന ചില മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അലക്സ് എന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു. അലക്സ് ബ്രദർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില ബാധ്യതകൾ തുറക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ജോലിയിൽ ഒരു വലിയ വിടുതൽ കർത്താവ് വഹിക്കാൻ പോകുന്നു. ഗിരീഷ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഗിരീഷ്, നിങ്ങളുടെ വിവാഹ ജീവിതം തകർന്നത് നിങ്ങൾക്ക് ചിന്തിച്ചാലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയതായി ചിന്തിച്ച് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ഒരുമിച്ചാക്കിയും വീണ്ടും പണിയുവാൻ പോകുന്നു. കാരണം നമ്മുടെ കർത്താവ് അത്ഭുതമന്ത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ബിനു എന്ന് കാണിക്കുന്ന ഒരു പേര് കർത്താവ് കാണിക്കുന്നു. ഭാവിയെല്ലാം അടഞ്ഞുപോയ ഈ ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അറിയ സന്ധ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്ധ്യ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കർത്താവെ, ഞാൻ ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ മിനിസ്റ്ററിന് വേണ്ടി പുതിയൊരു വാതിൽ കർത്താവ് തുറക്കാൻ പോകുന്നു. ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അപ്പ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷീലയുടെ തലമുറയ്ക്ക് ഒരു അത്ഭുതം വിടുതൽ സംഭവിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവരെ ജീവിതത്തിൽ പുതിയത് ചെയ്യണമേ അപ്പ. അവസാനിച്ചു പോയ അറിയ ജീവിതങ്ങളിൽ ആരംഭങ്ങളെ കൊണ്ടുവരണമേ അപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങേ തന്നെ അങ്ങ് ആശ്രയിക്കുകയപ്പ. അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ, അങ്ങ് പ്രവർത്തിക്കുന്നവരാണല്ലോ അപ്പ. കർത്താവെ, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വാസ കണ്ണിൽ ചില വലിയ ദൈവപ്രവൃത്തികൾ കാണുകയാണ്, ചില വലിയ നന്മകൾ കാണുകയാണ്. അപ്പാ, അവരുടെ മഹത്വം വെളിപ്പെടുത്തണമേ അപ്പ. ഞാനിങ്ങനൊരു കാഴ്ച കാണുന്നത് അറിയ ജീവിതത്തിനകത്ത് ജപ്തി നോട്ടീസും പിടിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം
അറിയ പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അധികാരികളുടെ ഹൃദയത്തോട് ദൈവം ഇടപെടാൻ പോകുന്നു. അറിയാം നിങ്ങളുടെ ജപ്തി നീങ്ങിപ്പോകുന്നൊരു കാഴ്ച എനിക്ക് കാണാം. അറിയാം കർത്താവ് മാസങ്ങൾ നീട്ടിത്തരികയാണ്. എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയായി ഈ എപ്പിസോഡിനകത്ത് അനേകരെ തൊടുകയാണ്. അനേകർ സൗഖ്യമാകുന്നുണ്ട്. അനേകർ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ എപ്പിസോഡ് അറിയാൻ കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ ശ്വാസമുട്ടൽ മാറുകയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകുകയാണ്. ബി പിയും ഹരലുയ ഡയബറ്റിക്കും നോർമലാകുകയാണ്. കൊളസ്ട്രോൾ നോർമലായി തീരുകയാണ്. കർത്താവ് കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അത്ഭുതമായി തീരട്ടെ. ഇവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. മദ്യപാനത്തിൽ കുടുംബങ്ങൾ തകർന്നു എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് ചില പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. കർത്താവ് തലമുറയുടെ വിദ്യാഭ്യാസം അറിയാം, വിവാഹം അറിയാം, മക്കളില്ലാത്തവർ ഇവർക്കെല്ലാം വേണ്ടി കർത്താവ് ഇന്ന് ഒരു അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലുത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യേശുവേ ഞങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ അത്ഭുതം കാണണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണം, സാക്ഷ്യം പറയണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു എപ്പിസോഡും കൂടെ നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മിനിസ്റ്ററിയുടെ ഒരു ഭാഗമായി തീരേണ്ടവരായിട്ട്. അതേപോലെ നമ്മുടെ കൊല്ലത്തെ സഭയോട് ചേർന്നുകൊണ്ട് ഓരോ ദിവസവും പാവപ്പെട്ടവർക്ക്, റോഡിൽ വഴിവെക്കിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം ഞായറാഴ്ച ഒഴിച്ച് മിക്ക ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി ആർക്കെങ്കിലും ഉള്ളിലൊരു പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ ഈ മിനിസ്റ്ററി നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്താവ് വിശ്വസിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവരാണ്. അതേപോലെ തന്നെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ആ ഉപവാസ പ്രാർത്ഥനയിലേക്കും സ്പെഷ്യൽ മീറ്റിങ്ങുകളിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കൊല്ലത്തെ സഭയിലേക്ക് കടന്നു വരാൻ പറ്റുന്നവരെല്ലാം കടന്നു വരണം. അതേപോലെ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ഒക്കെ ഉള്ളവർ കോൺടാക്ട് ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. ഈ മിനിസ്റ്ററിക്ക് നിങ്ങളുടെ ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേ സ്വർഗത്തിലെ ദൈവം കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.